കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കോടതിയിലേക്ക്. കള്ളവോട്ട് നടന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് അവരുടെ ആവശ്യം. ആക്രമണത്തിന് കൂട്ടുനിന്ന മെഡിക്കൽ കോളേജിലെ എസ് പിക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാഹുൽ സുരേഷ് ചേരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. ചേവായൂരിൽ ഈ എസ് പി പക്ഷപാതം കാണിച്ചു എന്നാണ് അവരുടെ ആരോപണം. എസ് കെ, തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമെന്ന് കരുതിയ ഒരു ബാങ്ക് ഭരണമാണ് കോൺഗ്രസിന് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സി പി എം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. പ്രധാനമായി മൂന്ന് ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയിൽ കോൺഗ്രസ് സമർപ്പിക്കാൻ പോകുന്നത്. അതിലൊന്ന്, സി പി എം വ്യാപകമായി കള്ളവോട്ട് ചെയ്തു, 5000 കള്ളവോട്ട് ചെയ്യുകയും 3000 പേരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ചു, അങ്ങനെയാണ് കോൺഗ്രസ് പറയുന്നത്. അത് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു, അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, സി പി എം ആക്രമണം അഴിച്ചുവിടുമ്പോഴും പോലീസ് കൈയും കെട്ടി നോക്കി നിന്നു, അതുകൊണ്ട് ചുമതലയുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് എ സി പി ആയിട്ടുള്ള കെ ഉമേഷിനെതിരെ നടപടി വേണമെന്ന് മറ്റൊരു ഹർജിയിൽ ആവശ്യപ്പെടും. മൂന്നാമത്തെ ഹർജി, വേണ്ടത്ര തിരിച്ചറിയൽ രേഖകൾ കൈവശമില്ലാത്ത ആളുകളെയും വോട്ട് ചെയ്യാൻ അനുവദിച്ചു, അതുകൊണ്ട് ഈ റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും നടപടി വേണം തുടങ്ങി മൂന്ന് ആവശ്യങ്ങളുമായാണ് കോൺഗ്രസ് ഇന്ന് ഹൈക്കോടതിയിൽ എത്താൻ പോകുന്നത്. ഇതിനോടകം തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും എന്ത് വിധി ഉണ്ടാകും, എന്ത് പ്രതികരണം ഉണ്ടാകും എന്നതാണ് കാത്തിരിക്കേണ്ടത്. എസ് കെ വിവരങ്ങൾ നൽകിയത്.